ഫ്രണ്ട്സ്, വെൽക്കം ടു ജോൺസ് പാരഡൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫ്ലോറൻസിലോട്ട് പോകാനാണ് പ്ലാൻ. സോ ഇന്ന് ക്രിസ്മസ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മ്യൂസിയംസ് ഒക്കെ ക്ലോസ്ഡ് ആണ്. സോ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഒരു സിറ്റി ടൂറിന് പോകാനാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ഫ്ലോറൻസിലെത്തി. ഇവിടുത്തെ ഇപ്പം നല്ല മഴയായിരുന്നു, എന്നാലും ഈ ആഴ്ച ഫുള്ള് മഴ ഉണ്ടാവും എന്നാണ് പ്രെഡിക്ഷൻ. ഞങ്ങൾ ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ കൂടെ വന്ന നമ്മുടെ ഫ്രണ്ട്സിന് വഴിതെറ്റിപ്പോയി. സോ നമുക്കെന്തായാലും കുറച്ച് സമയമുണ്ട് അവർ വരുന്നവരെ. സോ ഞങ്ങൾ ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവാണ്. ഞങ്ങൾ കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു ചേർച്ച് കണ്ടു, ഒരു 14th century കൺസ്ട്രക്ട് ചെയ്ത സാന്റ മറിയ നൊവേല. അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൊരു ഹാങ്ങിങ് വുഡൻ ക്രോസ് ഉണ്ട്. ഇത് 14th century കൊണ്ടുള്ള ഒരു ക്രോസ് ആണ്. ഇതിനകത്ത് ഒരുപാട് ആർട്ട് വർക്ക്സും പെയിൻറ്റിങ്സും ഒക്കെ ഉള്ളൊരു ചേർച്ചായിരുന്നു. അതുമാത്രമല്ല ഇവിടെ കുറച്ച് ജോമെട്രിക് ഡിസൈൻസൊക്കെയാണ്, അതായത് ആർച്ചും സ്ക്വയറും റെക്റ്റാങ്കിളും സർക്കിൾസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു ഏൻഷ്യൻറ്റ് ഗോത്തിക് ബിൽഡിംഗ് ആണ്. ഞങ്ങൾ കുറച്ച് സമയം ഈ ചേർച്ചിനകത്ത് സ്പെൻഡ് ചെയ്തു. ഈ ചേർച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ ഇറ്റാലിയൻ മാർബിൾസ് യൂസ് ചെയ്തിട്ടാണ്. ഈ ചേർച്ചിനോടൊപ്പം തന്നെ ഈ ചേർച്ചിൻ്റെ പേര് തന്നെയുള്ള ഒരു മൊണാസ്ട്രിയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സ്ക്വയറിൻ്റെ സൈഡിലായിട്ടാണ് ഉള്ളത്. ഈ ചേർച്ചിൻ്റെ പേര് തന്നെയാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ വഴിതെറ്റിപ്പോയ ഫ്രണ്ട്സൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്ലോറൻസിൻ്റെ മെയിൻ അട്രാക്ഷനായ പിസ ഡെൽ ഡ്യൂമോയിലോട്ട് നടക്കുകയാണ്. ഇവിടുത്തെ റോഡുകൾ ഭയങ്കര വീതി കുറഞ്ഞതാണ്, അതുപോലെ ഇവിടെ വിൻ്ററിൽ അങ്ങനെ സ്നോഫോളും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൂറിസ്റ്റുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ടൂ വീലേഴ്സൊക്കെ റെൻ്റ് ചെയ്ത് അതിൽ കറങ്ങാനാണ്. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങ് ദൂരെ ഒരു ഡബിൾ ഡെക്കർ ബസ് കാണാം. ഇവിടെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ കുടയും റെയിൻകോട്ടും ഒക്കെ വെക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും നമുക്ക്. അപ്പം ഞങ്ങളും ഒരു കുട വാങ്ങി, കാരണം കുടയില്ലാതെ നടക്കാൻ പറ്റത്തില്ല, ഫുൾ മഴയാണല്ലോ. അങ്ങനെ ഞങ്ങൾ നടന്ന് പിസാഡൽ ഡോമുവിൽ എത്താറായി. അപ്പോൾ ഇതൊരു സ്ക്വയറാണ്, കത്തീഡ്രൽ സ്ക്വയർ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ ബിൽഡിങ്സ് ഉണ്ട്, അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കത്തീഡ്രൽ ഓഫ് സാന്റ മറിയ അൽ ഫ്ലോറെ. ബ്രിക്ക് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഡോമിലെ ഏറ്റവും വലിയ ഡോമാണ് ഇതിൻ്റേത്. അപ്പോൾ ഈ ചേർച്ച് വേൾഡ്സ് 4th largest ചേർച്ചാണ്. ഇത് 15th century, അതായത് മിഡീവൽ പീരീഡിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു ചേർച്ചാണ്. ഫ്ലോറൻസിൻ്റെ തന്നെ ഒരു മെയിൻ അട്രാക്ഷനാണ് പിസ ഡെൽ ഡോമോയും ഈ സാന്റ മറിയ ചേർച്ചും. ഈ ചേർച്ചിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഭയങ്കര മനോഹരമായിരുന്നു നേരിട്ട് കാണാൻ. ഞങ്ങൾക്ക് ചേർച്ചിനകത്തൊന്നും കയറാൻ പറ്റിയില്ല, ഞങ്ങൾ പുറത്തുനിന്ന് കാണുമായിരുന്നു. ഇവിടെ ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും പുൽക്കൂടുകളും അതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫ്ലോറൻസിലെ ബാറ്റയുടെ ഷോറൂം. ഫ്ലോറൻസിലെ സ്റ്റീക്ക് സൂപ്പറാണ് നമ്മുടെ അഭിഷേക് പറഞ്ഞു, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നൊരു നല്ലൊരു സ്റ്റീക്ക് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ക്രിസ്മസ് ലഞ്ച്.
വേറെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. സ്റ്റേക്ക് തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്തത്. ഒന്ന് രണ്ട് വെജ് ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയാലും നമ്മുടെ അടുത്ത് ഗ്രീൻ പാസ് ചോദിക്കും, അതായത് നമ്മുടെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അവരത് സ്കാൻ ചെയ്യും. ഫ്ലോറൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ വൈൻ. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ ഉണ്ടാക്കിയൊരു വൈൻ ട്രൈ ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി സ്റ്റീക്ക് ഉണ്ടാക്കാൻ പോകുന്ന മീറ്റാണിത്. അപ്പോൾ അവർ നമ്മളെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈനൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്റ്റീക്ക് റെഡിയായി എത്തി. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ഞങ്ങൾക്ക് കട്ട് ചെയ്ത് തന്നു. It's already salted when it gets good. If you want more salt, I can bring more salt. But I'm not a salt man. He's a different guy. I'm different. Yes. നമ്മൾ ഈ സ്റ്റീക്ക് ഓർഡർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം കുക്കായി എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പല ടൈപ്സ് ഓർഡർ ചെയ്യാൻ പറ്റും. അതായത് നല്ലോണം കുക്കാവുന്നതിനെ വെൽഡൺ എന്നാണ് പറയുന്നത്, അതുപോലെ കുറച്ച് കുക്കാവുന്നതിനെ റെയർ എന്നാണ് പറയുന്നത്. ഇതുപോലെ പല ടൈപ്സ് ഉണ്ട്, റെയർ, മീഡിയം റെയർ, മീഡിയം, മീഡിയം വെൽ, വെൽഡൺ. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് മീഡിയം റെയർ ആണ്. ഞങ്ങൾ രണ്ട് സ്റ്റീക്ക് ഓർഡർ ചെയ്തു, രണ്ടും മീഡിയം റെയർ തന്നെയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്റ്റീക്ക്. അപ്പോൾ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്റ്റീക്ക് എനിക്ക് പറ്റിയതല്ല, അതും പ്രത്യേകിച്ച് മീഡിയം റെയർ. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കുറച്ച് വെജ് ആൾക്കാരുള്ളതുകൊണ്ട് അവരുടെ പ്ലേറ്റിൽ നിന്ന് എനിക്ക് കുറച്ച് ഫുഡ് കിട്ടി. അപ്പോൾ ഞാനും ഇന്നത്തേക്ക് വെജായി. ബില്ല് കയ്യിൽ കിട്ടിയപ്പോൾ ഒരാകാംക്ഷയ്ക്ക് ഞാൻ ആ സ്റ്റീക്കിൻ്റെ വില ഒന്ന് INR കൺവേർട്ട് ചെയ്തു. അതായത് 105 euros ആയിരുന്നു, ഏകദേശം 9000 Indian rupees. നമ്മളൊരു ട്രിപ്പ് പോകുമ്പം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുന്ന കാര്യം. എന്തായാലും ഞാനത് ചെയ്തു, അതുകൊണ്ട് തന്നെ ഞാൻ ഞെട്ടി. ആ ഞെട്ടലോടുകൂടി തന്നെ ഞാനിനി ഫ്ലോറൻസിൻ്റെ ബാക്കി ഭാഗം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.